ഹലോ, വെൽക്കം ടു കിച്ചീസ് ക്രിയേഷൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലെങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാമെന്നാണ്. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിനെപ്പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അങ്ങനത്തെ ടൈപ്പായിട്ടുള്ള കുക്കിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോണത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോവും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു 400 ഗ്രാം ചെമ്മീൻ നമ്മൾ എടുത്ത് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊഞ്ചെന്നും പറയും കേട്ടോ. നമ്മളൊക്കെ ചെമ്മീൻ എന്ന് പറയും, ചില ആൾക്കാർ കൊഞ്ചെന്ന് പറയും. അപ്പോൾ ഇതായതിനെ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, എന്നാലേ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ചില ആളുകൾ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുന്നത് കാണാം. നമുക്കെന്തായാലും കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഏകദേശം ഒരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നാൽ മാത്രമേ അരപ്പൊക്കെ ചെമ്മീനിൽ പിടിച്ച് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ചെമ്മീനൊന്ന് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ്റെ ഉള്ളിലൊന്നും നന്നായിട്ട് വേവൊന്നുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഒരു വശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ ഇപ്പം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ ചെമ്മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. Thank you.
ഇതേ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ മുമ്പ് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തീ കുറച്ചിടണം, കാരണം അടി പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം അതനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്കിവിടെ കറിവേപ്പിലയുടെ തൈയുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില ആണെങ്കിൽ നല്ലോണം കഴുകിയിട്ടൊക്കെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് പിന്നെ വീട്ടിലുള്ളത് കാരണം നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. തക്കാളി ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്, അതാണ് 1/2 സ്പൂൺ ചേർത്തത്. അര സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നല്ലോണം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ നമ്മൾ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി വറ്റിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വറ്റിക്കാം.
ഞാനെന്തായാലും ഇപ്പോൾ ഓഫ് ചെയ്യുകയാണ്. കാരണം എനിക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വേണം. ഇത് ചോറ് കൂട്ടി മാത്രമല്ല ചപ്പാത്തി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പോൾ വൈകുന്നേരം ചപ്പാത്തിക്കും ഇത് വേണം. അതുകൊണ്ട് ഞാൻ ഇത്രയും വെച്ച് ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നേരം വറ്റിച്ചെടുക്കാം. എനിക്ക് എന്തായാലും ഈ ഒരു തിക്നെസ്സിൽ തന്നെ വേണം. ഇത് ചോറിനേക്കാളും എനിക്ക് ചപ്പാത്തി കൂട്ടി കഴിക്കാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഇതൊരു ബൗളിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.